ആദ്യത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ് പുട്ടാണ്. ക്യാരറ്റ് പീൽ ചെയ്ത ശേഷം നല്ല രീതിയിലുള്ള ക്രേറ്റ് ഉപയോഗിച്ച് നല്ലൊരു ക്രേറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ ക്യാരറ്റ് ഒന്ന് ബ്ലാഞ്ച് എടുക്കാം. അതിന് വേണ്ടി വെള്ളം തിളച്ച് കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലാഞ്ച് ചെയ്ത് എടുക്കാം. അപ്പൊ ബ്ലാഞ്ച് ചെയ്ത ക്യാരറ്റ് നമ്മൾ മിക്സഡ് ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നീട് പുട്ടുപൊടി നനയ്ക്കാൻ വേണ്ടി പൊടി ഇട്ട ശേഷം അതിലേക്ക് ജീരകവും ഉപ്പും ആവശ്യത്തിന് എടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുന്നതല്ല, നമ്മൾ ഈ ക്യാരറ്റിന്റെ പ്യൂര ഒഴിച്ച് നല്ല നനവോടെ കൂടി സോഫ്റ്റ് ആയിട്ട് പൊടി കുഴച്ചെടുക്കുക. ചിരട്ടപ്പൊടി നമ്മൾ തയ്യാറാക്കാം. നമ്മൾ ചിരട്ടയിലേക്ക് നമ്മുടെ പുട്ടുപൊടി ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കോക്കിലുണ്ടോ അതിൻ്റെ മേലെ ലെയറായിട്ട് ഇടുക, വീണ്ടും പൊടി ഇടുക. പിന്നെ നമ്മുടെ നല്ല കുക്കറെ നല്ല ആവി ഒരു സമയം നമ്മുടെ ചിരട്ട ഇതിലേക്ക് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് തയ്യാറാക്കി എടുക്കുക. എന്നൊരു സ്പിനാച്ച് പുട്ടാണ്. അപ്പൊ നമ്മുടെ സ്പിനാച്ച് ഫസ്റ്റ് ഒന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കാം. സ്പിനാച്ച് ബ്ലാഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ തണുത്ത വെള്ളത്തിലേക്ക് സ്പിനാച്ചിനെ മാറ്റണം, അല്ലെ അതിന്റെ കളർ നഷ്ടപ്പെടും. പിന്നീട് മിക്സഡ് ജാറിലേക്ക് സ്പിനാച്ച് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ച് എടുക്കണം. പുട്ടുകൂടി അനക്കാൻ പൊടി എടുക്കുക, അതിലേക്ക് ജീരകം ഉപ്പ് ഇത് മൂന്നും ഇടുക. പിന്നെ നമ്മുടെ സ്പിനാച്ച് അരച്ചിരിക്കുന്ന പേസ്റ്റോട് ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് പൊടി കുഴച്ച് എടുക്കുക. ചിരട്ടയിലേക്ക് തേങ്ങയും പൊടിയും ലെയർ ലെയർ അടുക്കി സ്റ്റീമറി ആവി വരുന്ന സമയം നേരെ സ്റ്റീമറിലേക്ക് ചിരട്ട വെച്ച് നല്ല രീതിയിൽ സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കിയെടുക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.